സ്വർണക്കടത്തിൽ സ്വപ്ന സുരേഷിന്റെ പേരും ഊരും വിലാസമെല്ലാം വന്നപ്പോഴും ഒരു സ്വർണക്കടത്തിന്റെ അന്വേഷണം ഇവിടെ വരെ ചെന്ന് നിൽക്കുമെന്ന് ആർക്കൂഹമുണ്ടായിരുന്നു. പക്ഷേ സ്വപ്ന എല്ലാം മനസ്സിൽ കൂട്ടിയും ഗുണിക്കുന്നുമുണ്ടായിരുന്നു. മന്ത്രി കെ ടി ജലീലിനെ ഇഡി ചോദ്യം ചെയ്തു, തീർന്നില്ല, ഇനിയും ചോദ്യം ചെയ്യും. പക്ഷേ ഇനി ചോദ്യം ചെയ്യാൻ പോകുന്നത് ഇഡി മാത്രമല്ല, കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ നിന്നും സർവോപരി എൻഐയിൽ നിന്നും വരെ ചോദ്യം ചെയ്യൽ കിട്ടാൻ സാധ്യതകളുണ്ട്. ഊഹാപോഹങ്ങളല്ല, സത്യസന്ധമായ വസ്തുതകളാണ്. പക്ഷേ പോരാളികൾ ക്യാപ്സ്യൂളിൻ്റെ പുറകെയാണ്, ഒന്നിനു പിറകെ ഒന്നായി. ശനിയാഴ്ചയെന്നോ ഞായറാഴ്ചയെന്നോ പോലും നോക്കാതെ ഒരു അവധിയുമില്ലാതെ ആരോപണങ്ങളും കാര്യങ്ങളെല്ലാം സ്വന്തം പാർട്ടിയിലെ മന്ത്രിമാർക്കും മന്ത്രിപുത്രന്മാർക്കും വന്നുകൊണ്ടേയിരിക്കുന്നു. ക്യാപ്സ്യൂൾ 4 നേരം 7 ദിവസവും വെച്ച് കഴിച്ചേ മതിയാവും. വെറൈറ്റി ക്യാപ്സ്യൂളുകൾ ഇറങ്ങുന്നുണ്ട്, അതിന് ചില തെളിവുകളുമുണ്ട്. മന്ത്രി ജലീലിനെ ചോദ്യം ചെയ്തതല്ലേ ഉള്ളൂ, അതിപ്പോൾ ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാലോ, അതിന് അന്വേഷണ ഏജൻസികൾക്ക് അവകാശമുണ്ട് എന്നൊക്കെയാണ് പുതിയ വാദങ്ങൾ. ശരിയാണ്, ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം. പക്ഷേ ഒരു തുമ്പുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ ഒരു സംസ്ഥാനത്തിലെ മന്ത്രിയെ ചോദ്യം ചെയ്യാൻ അത്ര വിഡ്ഢികളൊന്നുമല്ല ഇഡി എന്ന് പോരാളികൾക്ക് ആര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നറിയില്ല. മന്ത്രി ജലീലിനെ ആദ്യം മുതലേ തന്നെ ഓരോ കാര്യത്തിലും അന്വേഷണങ്ങൾ വന്നപ്പോഴും എന്ത് കാര്യത്തിലും ഷടപടെ എന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ആളായിരുന്നു മന്ത്രി ജലീൽ. ജലീലിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ ഇപ്പോഴും ഓർക്കുന്നു, വന്നു കഴിഞ്ഞ് 15 മിനിറ്റിനുള്ളിൽ പത്രസമ്മേളനവും വിളിച്ച് കയ്യിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഒരു വാട്സാപ്പിൻ്റെ ചാറ്റ് ബോക്സിൻ്റെ ഫോട്ടോ കോപ്പിയും എൻ്റെ കോൾ രേഖകൾ നോക്കിക്കോളൂ, അതൊന്നും അസമയത്തല്ല എന്ന് വ്യഗ്രത കൊണ്ട് കെ ടി ജലീലിനെ മറക്കാൻ കഴിയുന്നില്ല. മാധ്യമപ്രവർത്തകർ ചോദിച്ച പല ചോദ്യത്തിലും അതെനിക്കറിയില്ല, ഞാൻ വിളിച്ചിട്ടില്ല, ചിലപ്പോൾ എൻ്റെ കൂടെയുള്ള ആളെ വിളിച്ചു കാണും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും മന്ത്രി സംശയ നിഴലിൽ ആയിരുന്നില്ല എന്ന് വേണം തന്നെ പറയാൻ. കാരണം മന്ത്രിയുടെ നേർക്ക് വലിയ ആരോപണങ്ങളൊന്നും അപ്പോഴില്ലായിരുന്നു. പയ്യെ പയ്യെ ഓരോന്നോരോന്ന് ചുരുളഴിക്കാൻ അന്വേഷണ ഏജൻസികൾ വന്നപ്പോൾ മന്ത്രി ജലീലിൻ്റെ വെള്ളം കൂടി മുട്ടിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയും വരും. ഓരോ ദിവസവും ചെറിയ ചെറിയ കരിനിഴലായി ആളിക്കത്തിയത് ജലീലിൻ്റെ മന്ത്രിസഭാ സ്ഥാനവും കൂടിയായിരുന്നു. ഇപ്പോൾ ജലീൽ ഇതിനൊക്കെ പിന്നിൽ എന്ന് വരെ വിശ്വസിക്കുന്നവർ കൂട്ടത്തിലുണ്ട്. അത് ജലീൽ തന്നെ വരുത്തി വെച്ചതുമാണ്. കാരണം മാധ്യമങ്ങളുടെ ഊഹാപോഹങ്ങളോ ഒന്നുമല്ല അതിന് കാരണവുമെന്നും പറയാൻ കഴിയും. എന്ത് കാര്യത്തിനും ഓടിപ്പടച്ച് ഷടപടയെന്ന് തീരുമാനമെടുക്കുന്ന ജലീലിന് ഇപ്പോൾ ഇതെന്തു പറ്റി? ഞാൻ ഇഡി ഓഫീസിൽ പോയിട്ടേയില്ല, മനോരമയുടെ ഏതോ വാർത്ത കണ്ടിട്ടാണ് ഞാൻ പോലും അറിയുന്നത് ഇഡി എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതു എന്നുള്ള പച്ചക്കള്ളം ജനങ്ങൾക്ക് നേരെയും മാധ്യമപ്രവർത്തകർക്ക് നേരെയും ജലീലിന് പറയാനുള്ള അധികാരവും അവകാശവും എവിടെ നിന്ന് കിട്ടി? അങ്ങനെ അത്രയും പച്ചക്കള്ളം പറയണമെങ്കിൽ പുറകിൽ ഒരു നാഥൻ തൻ്റെക്ക് കൂട്ടായിട്ട് എന്ത് വന്നാലും തൻ്റെ കൂടെ കാണുമെന്ന് വിശ്വാസം ഉറപ്പായിട്ടും ഉണ്ടാകും. ആ നാഥൻ പിണറായി വിജയനാണെങ്കിൽ അതിൽ സംശയിക്കാനും മറ്റൊന്നുമില്ല. ഇത് പറയാനുള്ള കാരണങ്ങളും പലവിധമാണ്. പിണറായി വിജയൻ്റെയും ജലീലിൻ്റെയും കൂട്ട് നമുക്ക് പല കുറി അറിയാം. മച്ച മച്ച, ചങ്ക് ചങ്ക്, കരള് കരള്, ഇരട്ടച്ചങ്കിൻ്റെ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വേണമെങ്കിൽ ഈ ബന്ധത്തെ വിളിക്കാം. പലതവണ ഇവരുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ ആത്മസ്വകാര്യ സംഭാഷണങ്ങളും നമ്മൾ കേട്ടിട്ടുമുണ്ട്. ഇവർ തമ്മിൽ അത്ര ദൃഢമായ ബന്ധമാണ്. പക്ഷേ ഇ പി ജയരാജന് രാജിവെക്കാം ബന്ധു നിയമനത്തിൽ, തോമസ് ചാണ്ടിക്കും രാജിവെക്കാം കായൽ കയ്യേറിയതിൽ. പക്ഷേ ജലീലിന് സ്വർണ്ണക്കടത്തിലും ഖുറാന്റെ പേരിലുള്ള കടത്തിലും കള്ളം പറഞ്ഞതിനൊന്നും രാജിവെക്കാൻ സൗകര്യമില്ല അത്രേ. എന്തിനാണ് പിണറായി ജലീലിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? പിണറായിനെ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു കാരണമോ എന്തെങ്കിലും ഒരു തെളിവോ ജലീലിൻ്റെ കയ്യിലുണ്ടോ? അതോ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി മാത്രം ജലീലിനെ കുരുവാക്കി മാറ്റുന്നത് മാത്രമാണോ? കരുവെന്ന് പറയാത്തതാണ്, കാരണം ഇതൊരു കുരു മാത്രം. ജലീൽ എന്ന കുരു ജലീൽ എന്ന കുരുവിൽ നിന്ന് വളരാൻ പോകുന്ന വൻ വൃക്ഷങ്ങൾ എവിടെയൊക്കെ മുളച്ചിട്ടുണ്ടെന്നും അറിയില്ല, കാലം തെളിയിക്കും. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നതും പിണറായി വിജയനിലേക്കാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകാം. മുഖ്യന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ദാ നവംബർ 21, 2015 ഇങ്ങനെ: ആരോപണ വിധേയർ അധികാരത്തിലിരിക്കുമ്പോൾ അഴിമതി കേസിൽ നീതിപൂർവമായ അന്വേഷണം സാധ്യമല്ല. ഇതാണത്രേ
നമ്മുടെ ഇരട്ടച്ചങ്ങൻ്റെ വാക്കുകൾ. 5 വർഷങ്ങൾക്ക് ശേഷം ഭരണം കിട്ടിയപ്പോൾ ഇത് മാറിപ്പോയോ? പല കാര്യങ്ങൾക്കും പല മന്ത്രിമാരും രാജിവെച്ചു, പിണറായി സഖാവിൻ്റെ മന്ത്രിസഭയിൽ തന്നെ. പക്ഷെ അപ്പോഴൊന്നും ജലീലിനെതിരായ ഈ ആരോപണങ്ങൾ വരുമ്പോൾ വേണ്ട, ഞങ്ങൾ രാജിവെക്കാൻ സമ്മതിക്കില്ല എന്ന് CPM കാർ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇനി ഏവരും ഉറ്റുനോക്കുന്നത് CPI യുടെ നിലപാടാണ്. അതെങ്ങനെയായി തീരുമെന്നും അറിയില്ല. കാരണം പല കാര്യത്തിലും CPMനെതിരെ രൂക്ഷമായി വിമർശിച്ച ഒരു പാർട്ടി തന്നെയായിരുന്നു CPI. ജലീലിൻ്റെ കാര്യത്തിലും എങ്ങനെയെന്നും അറിയില്ല. ജലീലിൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. മുഖ്യമന്ത്രി ഈ പറഞ്ഞതും ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇരട്ടച്ചങ്ങൻ്റെ ഇരട്ട വാചകങ്ങളുടെ ഇരട്ട നിലപാടുകൾ ഒന്ന് ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. മന്ത്രി ജലീലിലേക്ക് തിരിച്ചു വരാം. മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, താങ്കളെ ED ഓഫീസിൽ വിളിപ്പിച്ചിട്ടുണ്ടോ എന്ന്. എനിക്കങ്ങനെ ഒരു നോട്ടീസേ വന്നിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ മലപ്പുറത്തേക്ക് പോവുകയാണ് എന്നുള്ള പച്ചക്കള്ളം ജലീൽ പറയുന്നു. മാധ്യമപ്രവർത്തകർ എങ്ങനെയാണ് ഒരു മന്ത്രിയെ അവിശ്വസിക്കുന്നത്? അതുകൊണ്ട് ജലീലിൻ്റെ വാക്കുകൾ വെള്ളം തൊടാതെ മാധ്യമപ്രവർത്തകരും വിശ്വസിച്ചു. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും ED തലവൻ്റെ പ്രസ്താവന വരുന്നു, ജലീൽ രാവിലെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു എന്ന്. കഴിഞ്ഞ ചർച്ചകളിലും എല്ലാം വന്നതിന് ശേഷം ജലീൽ വീണ്ടും വരുന്നു. രാത്രി പറയുന്നു, സത്യമേ ജയിക്കൂ, സത്യം മാത്രമെന്ന്. വാ തുറന്നാൽ കള്ളം പറയുന്ന ജലീലിന് സത്യത്തെക്കുറിച്ച് പറയാൻ എന്ത് അധികാരമാണുള്ളത്? അങ്ങനെയെങ്കിൽ തുടർച്ചയായ ഈ ആരോപണങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ജലീൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ആക്റ്റീവായുള്ള ഒരു മനുഷ്യനാണ്, ട്വിറ്ററിലും. അങ്ങനെയെങ്കിൽ ED ഓഫീസിൽ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ പോയിരുന്നു, എന്നെ വിളിപ്പിച്ചിരുന്നു എന്നൊരൊറ്റ വാക്കിൽ ഫേസ്ബുക്കിൽ പറഞ്ഞാൽ ഇത്രയും കോലാഹലം ഉണ്ടാക്കേണ്ട സ്ഥിതി വരില്ല. ഇതിപ്പോൾ വ്യവസായിയുടെ വണ്ടിയിൽ പോയി, CCTV തപ്പുന്നു, എന്തുകൊണ്ട് സ്വന്തം വാഹനത്തിൽ പോകാതെ കൂട്ടുകാരൻ്റെ വാഹനത്തിൽ പോയി, ജലീൽ എന്ന കള്ളനെ തിരിച്ചറിഞ്ഞില്ല തുടങ്ങിയ പല കാര്യങ്ങളും വരുന്നു. എന്തിനായിരുന്നു ഇത്രയും വലിയൊരു പുകമറ സൃഷ്ടിച്ചത് മന്ത്രി KT ജലീലെ? ആദ്യം തന്നെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കൊണ്ടൊന്നും ആവില്ലായിരുന്നു അവസ്ഥ. എന്നിട്ട് രാത്രി വന്ന് പറയുന്നു, സത്യമേ ജയിക്കൂ, സത്യം മാത്രമെന്ന്. ഇത് വെള്ളം തൊടാതെ ആര് വിശ്വസിക്കാനാണ്? എങ്കിൽ ഇങ്ങനെയുള്ള ആരോപണം ED മേധാവി വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജലീൽ പറഞ്ഞത് എന്നെ വിളിപ്പിച്ചിട്ടേ ഇല്ല എന്ന്? പക്ഷേ പറയാൻ സാധിക്കില്ല, കാരണം പറഞ്ഞത് ED മേധാവിയാണ്. അതുകൊണ്ട് ജലീൽ സമ്മതിക്കാതെ സമ്മതിക്കുന്നു എന്നെ ED ഓഫീസിൽ വിളിപ്പിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ആദ്യം ആ മാധ്യമപ്രവർത്തകനോട് പറഞ്ഞത് പച്ചക്കള്ളമെന്ന്, ഹെൻസ് പ്രൂവ്ഡ് എന്ന് 2 അടിവരയിട്ടിട്ട് പറയാൻ സാധിക്കും. കള്ളം പറയുന്ന ഒരു മന്ത്രിയെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ ജനങ്ങളോട് നീതിയും നിശ്വാസവും പുലർത്തുമെന്ന് പറയുന്നതിൽ ആ വിശ്വാസത്തിനെ തച്ചുടയ്ക്കുന്ന ഈ കള്ളം എങ്ങനെയാണ് ജനങ്ങൾ പൊറുക്കുന്നത്? രാജിവെച്ച് പോകേണ്ട സമയം കഴിഞ്ഞില്ലേ? അപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ വാക്കുകൾ പ്രസക്തമാകുന്നത്. അധികാരത്തിലിരിക്കുമ്പോൾ ഒരു അന്വേഷണം സാധ്യമല്ല, നേരായ രീതിയിൽ ഇറങ്ങിപ്പോണം മന്ത്രി ജലീലെ. അതാണ് നിലപാട്. അതെങ്കിലും നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഇരട്ടച്ചങ്ങൻ്റെ മന്ത്രിസഭയിലുള്ളവർക്ക് നട്ടല്ലില്ല എന്നും വിളിക്കേണ്ടി വരും.